ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പം ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളൊക്കെ പോലെ തന്നെ നിങ്ങളൊക്കെ ദിവസം എന്താണ് ചെയ്യുന്നത് അത് തന്നെയാണ് ഞാനും ചെയ്യുന്നത്. രാവിലെ എണീക്കുന്നു, ചായ വെക്കുന്നു, ചോറ് വെക്കുന്നു, ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സ്ത്രീകൾ പെണ്ണുങ്ങൾ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അത് നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. മറ്റുള്ളവരെ ഒരു ദിനചര്യ നമുക്ക് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മറ്റുള്ളവരുടെ വ്ളോഗ് കാണാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഡേ ഇൻ മൈ ലൈഫ് പോലെ. അപ്പോൾ ഞങ്ങൾ രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ നമുക്ക് മഞ്ചക്കൽ വോക്ക് വേ ഉണ്ട്, വോക്ക് വേ മഞ്ചക്കലും ഉണ്ട്. അതിൻ്റെ ബാക്കി ഭാഗം വരുന്നത് മാഹി പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യാനുള്ളതാണ്. പക്ഷേ ജോയിൻ ചെയ്തിട്ടില്ല ഇതുവരെ, അവരിപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷേ നമുക്ക് ഈ ഒരു മഞ്ചക്കൽ ഈ ഒരു ഭാഗത്ത് താമസിക്കുന്നവർക്ക് നടക്കാൻ നല്ല സൗകര്യമായിട്ടുള്ളൊരു സംഭവമാണിത്. രാവിലെ തന്നെ നല്ല രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ നല്ല സുഖമാണ് നടക്കാൻ വേണ്ടിയിട്ട്. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല വെയിൽ വരും. അപ്പോൾ പിന്നെ നമുക്ക് അത്ര ഒരു നടക്കാനൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ വരുമ്പോഴേക്കിനും നല്ല വെയിലായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലൂടെ നടന്നു കഴിഞ്ഞാൽ മാഹി പാലത്തിൻ്റെ കുറച്ച് അടുത്ത് വരെ എത്താൻ പറ്റും. പിന്നെ ബാക്കി അങ്ങോട്ട് നടന്നാൽ മതിയല്ലോ. അപ്പോൾ ഞങ്ങളെപ്പോഴും ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ മാഹി പാലം വരെ പോയി അവിടെ നിന്ന് തിരിച്ച് മീൻ വാങ്ങിച്ചിട്ടാണ്, മാർക്കറ്റിൽ നിന്ന് മീൻ വാങ്ങിച്ചിട്ടാണ് തിരിച്ച് വീട്ടിൽ പോവാം. അപ്പം എപ്പോഴൊന്നും നടക്കാറില്ല, ചില ദിവസങ്ങൾ മാത്രം. അപ്പോൾ അങ്ങനെ നടക്കാനിറങ്ങിയതാണ്. ഇത് കാണുന്നത് പാലത്തിൻ്റെ അപ്പുറമാണ്. ഇത് മാഹിപ്പെട്ട സ്ഥലമല്ല, കേരളമാണ് അത് കാണുന്നത്. ചുക്ലി ആ ഒരു ഭാഗമാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്നൊക്കെ കഴിഞ്ഞു, മീനൊക്കെ വാങ്ങിച്ചു, തിരിച്ച് വീട്ടിലെത്തി. മീൻ ഞണ്ടാണ് കിട്ടിയെന്ന്. അപ്പോൾ അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിച്ചുതരാം. അപ്പോൾ ഞങ്ങൾ ചായ ഒന്നും കുടിക്കാണ്ടാണ് പോയത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ചായ കുടിച്ചിട്ടാവാം ബാക്കി പണിയെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ചായ കുടിച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചെടികൾക്കൊക്കെ വെള്ളം കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് കുറച്ച് കുറേയൊന്നുമില്ല, ഈ കാണുന്നതേ ഉള്ളൂ. പിന്നെ രണ്ടെണ്ണം പുറത്തുണ്ട്, കോനായിലുണ്ട്. അപ്പം അതിനൊക്കെ ഒന്ന് വെള്ളം നനച്ച് കൊടുക്കുകയാണ്. ഞാൻ ഇൻഡോർ പ്ലാന്റ്സ് 2 നേരം രാവിലെയും വൈകുന്നേരമാണ് നനച്ച് കൊടുക്കുന്നത്. നമ്മൾ മണി പ്ലാന്റൊക്കെ നന്നായിട്ട് വളർന്ന് വരുന്നുണ്ട്. മറ്റുള്ള ആ ഇൻഡോർ പ്ലാന്റ്സൊക്കെ ഞാൻ ബാംഗ്ലൂർ പോയ സമയത്ത് തിരിച്ച് വരുന്ന സമയത്ത് കൊടകുന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ രാവിലത്തെ ചായക്ക് ബട്ടൂരയും ചന്നാ മസാലയാണ് ഉണ്ടാക്കുന്നത്. ബട്ടൂരയൊക്കെ രാത്രി ഞാൻ കുഴച്ച് വെച്ചതാണ്. അതുപോലെ കടല നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ചായയുടെ പരിപാടി തുടങ്ങണം. ആദ്യം തന്നെ ഞാൻ കടല വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചന്നാ മസാലയും ബട്ടൂരയും ഒക്കെ റെസിപ്പി ഞാൻ മുമ്പേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ പോയിട്ട് കണ്ടാൽ മതി. നല്ല ടേസ്റ്റാണ് ബട്ടൂരയും ഈ ഒരു ചന്നാ മസാലയും കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കടല വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ അതിൻ്റെയുള്ള മസാല റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മസാല ഒക്കെ വഴന്ന് വരുമ്പോഴേക്ക് കടലയും വെന്ത് വരും. പിന്നെ നമുക്ക് കറി ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. പിന്നെ നമ്മൾ കടല തലേന്ന് കുതിർത്ത് വെച്ച കാരണം പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും, ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. അപ്പോൾ ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് തന്നെ അങ്ങ് ചെയ്യുകയാണ്. അപ്പോൾ കറിയാക്കി കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ബട്ടൂര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ബട്ടൂര പരത്തിയെടുക്കുകയാണ്. അപ്പം ബട്ടൂരയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കാവുന്നതാണ് ചാനലിൽ. നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട്. നല്ലൊരു കഴിക്കാൻ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് ബട്ടൂര. എപ്പോഴും നമ്മൾ ചപ്പാത്തി പുട്ടൊക്കെ കഴിക്കുമ്പോൾ ഇടയ്ക്കൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ബട്ടൂര ഉണ്ടാക്കാം. ഞാൻ ഇടയ്ക്ക് എപ്പോഴും രാവിലെ കഴിക്കാനായിട്ട് എപ്പോഴും ഉണ്ടാക്കുന്നതാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് പാറുവിന് ഭയങ്കര ഇഷ്ടമാണ് ബട്ടൂര. വെറുതെ കഴിക്കും, കറിയൊന്നും വേണമെന്നില്ല. പക്ഷേ ബട്ടൂരയ്ക്ക് എപ്പോഴും കോമ്പിനേഷൻ നമുക്ക് ചിക്കൻ കറിയോ അല്ല മറ്റുള്ള കാര്യങ്ങളൊന്നും അല്ല, ഈ ഒരു ചന്നാ മസാല തന്നെയാണ് ബട്ടൂരയുടെ മെയിനായിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ ചായ കുടിക്കുകയാണ്. ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ട് വേണം ബാക്കിയുള്ള അടിച്ചുവാരലും ക്ലീനിങ്ങൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോറൊക്കെ ഉണ്ടാക്കണം, എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ.
അങ്ങനെ എൻ്റെ ചായ കുടിയും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ചെടി നനയ്ക്കാൻ വേണ്ടിയിട്ട് പുറത്തുള്ള ചെടിയൊക്കെ ഒന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇതുകൊണ്ടത് ജമന്തിയാണ്, വെള്ള ജമന്തി. നന്നായിട്ട് പൂത്തിട്ടുണ്ട്, മൊത്തത്തിൽ മുട്ടിട്ട് പൂ വിരിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഈ ഒരു ജമന്തി കാണാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റും. നന്നായിട്ട് തന്നെ പൂക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ പ്രത്യേകിച്ച് വളമോ കാര്യങ്ങളൊന്നും കൊടുക്കാണ്ടാണ്, ഒരു വളവും ഞാൻ ചെയ്തിട്ടില്ല ഈ ഒരു ജമന്തിക്ക്. പക്ഷെ നന്നായിട്ട് പൂവ് കിട്ടുന്നുണ്ട്. എല്ലാവർക്കും നന്നായിട്ട് തന്നെ വളരുകയും ചെയ്യും. നമ്മളത് എപ്പോഴും വളരുന്ന സമയത്ത് ഒരു വടി അതിന് താങ്ങായിട്ട് കൊടുക്കുക. ആണെങ്കിൽ ആ ഒരു ജമന്തിയുടെ ചെടി സ്ട്രെയിറ്റ് ആയിട്ട് വളരണം, എന്നാൽ മാത്രമേ മൊട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നന്നായിട്ട് തന്നെ മൊട്ട് പൂ ഉണ്ടാവും നമുക്ക് ജമന്തി. അപ്പോൾ ഇനിയിപ്പം ചെടിയൊക്കെ നനച്ച് കഴിഞ്ഞിട്ട് വേണം ബാക്കി പരിപാടി. അതുപോലെ നമ്മളെ ചാമ്പക്ക നന്നായിട്ട് പൂത്തിട്ടുണ്ട്, ഒരുപാട് മൊട്ടിട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എല്ലാം ഹൈറ്റിലാണ് ഉള്ളത്, അല്ലെങ്കിൽ സാധാരണ താഴെ ഉണ്ടാവുക. ഇപ്പോൾ എല്ലാം മേലെയാണ് ഉള്ളത്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറിക്കാനുള്ള ഒരു സൗകര്യമില്ല. ഏറ്റവും മേലെ കുറച്ച് അതെൻ്റെ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ചോറിൻ്റെ പരിപാടികൾ നോക്കുകയാണ്. അരി കഴുകി ചോറ് റെഡിയാക്കാൻ പോവാണ്, വേവിക്കാൻ വെക്കാൻ പോവാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞണ്ടാണ് കിട്ടിയിരുന്നത്, അപ്പം ഞണ്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പം ചിലർക്കൊക്കെ ഞണ്ട് ക്ലീൻ ചെയ്യാൻ അറിയില്ല എന്ന് പറയാറുണ്ട്. ഞണ്ട് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്, അതായത് പോലെ അങ്ങ് ക്ലീൻ ചെയ്തെടുത്താൽ മതി. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ നമ്മളത് ശീലിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് വേഗം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞണ്ട് മൊത്തമായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഞണ്ട് മസാല, അതായത് തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് തേങ്ങ രാവണം. അപ്പം ഞാനിപ്പം ആ ഒരു ഞണ്ട് കറിക്കായിട്ടുള്ള തേങ്ങ രാവുകയാണ്. ഞാൻ ഈ ഒരു ചിരവയാണ് യൂസ് ചെയ്യാറ്, താഴെ ഇരുന്നിട്ട് ചിരവുന്ന. അപ്പം ഞാൻ തേങ്ങയൊക്കെ ചിരവി തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു കറിയിലേക്കുള്ള തക്കാളിയും ഉള്ളിയും മസാലകളൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ആ തേങ്ങ വറുത്തരച്ച് മസാല റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഞണ്ട് കറി മസാലക്കറി, അതായത് വറുത്തരച്ച് വെക്കുന്ന തേങ്ങ വറുത്തരച്ച ഞണ്ട് കറിയൊക്കെ റെസിപ്പി ഞാൻ കുറേ മുമ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ആദ്യത്തെ വീഡിയോ ഒക്കെ നമ്മൾ ചാനൽ തുടങ്ങിയ പാടുള്ള ആ ഒരു സമയത്ത് ഒക്കെ ഇട്ടിട്ടുണ്ട് റെസിപ്പി. ഒന്നുമില്ല, നമ്മൾ സാധാരണ തേങ്ങ നന്നായിട്ട് ഗോൾഡൻ കളറായിട്ട് വറുത്തെടുക്കും. അതിൽ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. എന്നിട്ട് അരച്ചെടുക്കുന്നതാണിത്. എന്നിട്ട് നമ്മൾ ഞണ്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി അതൊക്കെ ചേർക്കുക, നന്നായി തിളപ്പിച്ചെടുക്കുക. അപ്പം ഞണ്ട് കറി അവിടെ നിന്ന് റെഡിയാകുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഞാൻ പെട്ടെന്നാണ് ഒരു ബീട്രൂട്ട് ഉപ്പേരി കൂടെ ഉണ്ടാക്കുകയാണ്. അപ്പം അതുകൂടി ആയി കഴിയുമ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് റെഡിയായി. വേറെ കൂടുതലായിട്ടൊന്നുമില്ല ഇന്ന് ലഞ്ചിൽ, ഈ ഒരു രണ്ട് ഒരു ഉപ്പേരിയും ഞണ്ട് കറിയും മാത്രമേ ഉള്ളൂ. കാരണം ഞണ്ട് കറി ഉണ്ടാകുമ്പോൾ പിന്നെ പച്ചക്കറിയൊന്നും വേറെ കഴിക്കില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ആക്കിയിട്ടില്ല, ഇത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളെ ഞണ്ട് കറി റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് താളിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളെ ലഞ്ചും റെഡിയായി. വളരെ സിമ്പിളായിട്ടുള്ള ലഞ്ചാണിന്ന്. ഇല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്, അങ്ങനെ ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കാറില്ല. ഒന്നുകിൽ പച്ചക്കറി, മീൻകറി, ഇല്ലെങ്കിൽ ഫിഷ് ഫ്രൈ, മീൻകറി അങ്ങനെ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ എൻ്റെ ലഞ്ച് റെഡിയായി. ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളും കിച്ചനൊക്കെ ക്ലീൻ ആക്കുകയാണ്. ഇനിയിപ്പം കുളി കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഇന്ന് വേറെ കുറച്ച് പരിപാടിയുണ്ട്, കുറച്ച് ചെടിയൊക്കെ വാങ്ങിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം, ഉച്ചക്കത്തെ ചോറൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു പണിയുണ്ട്. ചെടികളൊക്കെ ഞാൻ കുറച്ച്, ഞാൻ മുമ്പ് ബാംഗ്ലൂർ പോയ സമയത്ത് കുറച്ച് ചെടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുടകുന്ന്. അപ്പോൾ കുറച്ച് സാധാരണ ചെടികളും പിന്നെ ഒരു സ്ട്രോബെറി പിന്നെ മുന്തിരി വള്ളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇവിടെ വളരുമോ എന്തോന്നും അറിയില്ല, പക്ഷേ ഒരു പരീക്ഷണം നിലയ്ക്ക് ഞാൻ വാങ്ങിച്ച് വെച്ചതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു വെയിലൊക്കെ ഒന്ന് ഒന്ന് താഴ്ന്നതിന് ശേഷം ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒന്ന് വിശ്രമിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു പണിയൊക്കെ ചെയ്യാനുണ്ട്.
അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ കുറച്ച് ടി വി ഒക്കെ കണ്ടു. പിന്നെ ഒരു മൂന്നര മൂന്നേ മുക്കാലൊക്കെ ആയപ്പോൾ ഞങ്ങൾ ആ ഒരു ചെടിയുടെ പരിപാടിയിലേക്ക് പോയി. ഇപ്പോഴേ ആ ഒരു മൂന്ന് നാല് മണിയൊക്കെ ആകുന്ന സമയത്ത് തുടങ്ങിയാലേ നമുക്ക് ഒരു സന്ധ്യ സമയമൊക്കെ ആകുമ്പോഴേക്ക് കഴിയുള്ളൂ, മൊത്തം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ. അപ്പം ഇപ്പോൾ ആ ഒരു പരിപാടിയിലാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബാംഗ്ലൂർ പോയ സമയത്ത് തിരിച്ചു വരുന്ന സമയത്ത് കുടകിൽ നിന്നാണ് കുറച്ച് ചെടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ലാഭമുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഭാഗത്തു നിന്നൊക്കെ നമ്മൾ ചെടി വാങ്ങിക്കുമ്പോൾ. നമുക്ക് ഈ നമ്മളെ നാട്ടിൽ നിന്നൊക്കെയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി വില വാങ്ങിക്കും. ഇൻഡോർ പ്ലാന്റ്സൊക്കെ ഞാൻ അവിടെ തന്നെയാണ് വാങ്ങിച്ചത്, വളരെ ചെറിയ വിലക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ചട്ടിയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ചെടി നടാനുള്ള മിക്സിങ് മണ്ണ് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ മണ്ണ് മിക്സ് ചെയ്യുന്നത് നമ്മൾ സാധാരണ മണ്ണും പിന്നെ ചാണകവും പിന്നെ നമ്മൾ ചകരി ചോറുണ്ടല്ലോ അതും കൂടെ മൂന്നും ഒരേ അളവിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെടീൻ്റെ ആ ഒരു മിക്സിങ് തയ്യാറാക്കുന്നത്. ഇത് നമ്മൾ അരളിയാണ്, ഇത് അരളി കാട് പോലെ വളർന്ന് വല്ലാണ്ട് വലുതായിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചൊന്ന് വെട്ടിക്കളഞ്ഞിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കെട്ടി വെക്കാമെന്ന് വെച്ചു. കാരണം അതിൻ്റെ ആ ഒരു തണൽ കൊണ്ട് മറ്റുള്ള ചെടിക്കൊന്നും വെയിൽ തട്ടുന്നില്ല. അപ്പോൾ നമ്മൾ റോസിനൊക്കെ നന്നായിട്ട് വെയിലുണ്ടായാൽ മാത്രമേ പൂവുണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്നും പൂക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ വെട്ടിയതിന് ശേഷം നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കുകയാണ്. വെട്ടാൻ ശരിക്കും തോന്നാത്തതുകൊണ്ടാണ് ഇതുവരെ ചെയ്യാൻ ഞാൻ, കാരണം മൊത്തത്തിൽ മൊട്ടിട്ടിട്ടുണ്ട്. ഒരു സ്ഥലം പോലും ഒഴിവില്ലാണ്ട് അരളിക്ക് മൊട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൊട്ട് കാണുമ്പോൾ നമുക്കത് വെട്ടാൻ വേണ്ടിയിട്ട് വിഷമായിരിക്കുമല്ലോ. പക്ഷേ ഇപ്പം നമുക്കത് അത്യാവശ്യമായതുകൊണ്ട് നമ്മളത് വെട്ടിയെന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കെട്ടി വെക്കുകയാണ്. രണ്ട് കളറുണ്ട്, ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും ഉണ്ട് അരളി. ഇതൊക്കെ ശരിക്കും നമുക്ക് ഓണത്തിൻ്റെ സമയത്തൊക്കെയാണ് ഇതിൻ്റെ ഒക്കെ വില ശരിക്കും മനസ്സിലാകുന്നത്. നമ്മൾ പുറത്തുനിന്ന് പൂ വാങ്ങിക്കുമ്പോൾ നല്ല വിലയുണ്ടാവും അരളിക്കൊക്കെ. പക്ഷെ നമ്മളിതിപ്പം ഇപ്പം നന്നായിട്ട് പൂവുണ്ടാവും, പക്ഷേ ഓണത്തിൻ്റെ സമയം ഒന്നും ആകുമ്പോൾ പൂവുണ്ടാവില്ല ചില സമയത്ത്. അപ്പം ആ ഒരു കാര്യം ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് ഞാൻ കൊടുക്കുന്ന നിന്ന് വാങ്ങിച്ച മുന്തിരി വള്ളി. പൂക്കോ തളിർക്കോ എന്നൊന്നും അറിയില്ല, പക്ഷേ ഒരു കൗതുകം കൊണ്ട് വാങ്ങിച്ചതാണ്. ഇത് സ്ട്രോബെറി, സ്ട്രോബെറി രണ്ട് സ്ട്രോബെറി മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, അത് ഞങ്ങൾ കഴിച്ചു. ഇപ്പം പുതിയ വന്നതാണിത്, രണ്ടെണ്ണം വേറെയും വന്നിട്ടുണ്ട്. എന്തായാലും ഒന്ന് നോക്കാമെന്ന് ചോദിച്ചു. പരീക്ഷണം വെറും 50-60 രൂപയേ ഉള്ളൂ ചെടിക്കൊക്കെ. അപ്പോൾ പോയി കഴിഞ്ഞാൽ നഷ്ടമൊന്നും ഇല്ലാന്ന് വെച്ചിട്ട് വാങ്ങിയതാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങളെ പണിയൊക്കെ കഴിഞ്ഞു, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ചായ കുടിക്കാനിറങ്ങി വൈകുന്നേരം. ഇപ്പോൾ ഏകദേശം സമയം ഒരു 6 മണിയാവാനായി. അപ്പോൾ ഇനിയിപ്പം ചായ കുടിച്ച് വിളക്ക് വെക്കണം. അതോടെ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.